ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം ഉയർപ്പ് കാലം മൂന്നാം ഞായർ, ലൂക്കാട് സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. വളരെ പ്രസിദ്ധമായ തിരുവചന പാഠം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവരുടെ കൂട്ടത്തിലെ ഒരു സഹയാത്രികനായിട്ട് സഞ്ചരിച്ച ഉത്ഥിതനായ കർത്താവ്. ഈ ആ രണ്ട് ശിഷ്യന്മാരിൽ, എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരു ശിഷ്യന്റെ പേര് ലൂക്ക വെളിപ്പെടുത്തിയിട്ടുണ്ട്, ക്ലയോപാസ്. യോഹന്നാന്റെ സുവിശേഷം 19:25 കുരിശിന് താഴെ നിൽക്കുന്നവരുടെ പേര് പറയുമ്പോൾ ക്ലോപാസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് പറയുന്നുണ്ട്. ഈ ക്ലയോപാസും ക്ലോപാസും ഒരാൾ തന്നെയാണ് എന്നാണ് പല പണ്ഡിതന്മാരുടെയും നിഗമനം. പാരമ്പര്യമനുസരിച്ച്, സഭയിലെ വളരെ ആദ്യകാലത്തുള്ള പാരമ്പര്യമനുസരിച്ച്, യേശുവിൻ്റെ വളർത്തപ്പനായ യോസഫിൻ്റെ സഹോദരനാണ് ഈ ക്ലോപാസ് അല്ലെങ്കിൽ ക്ലയോപാസ്. യേശുവിൻ്റെ വളർത്തപ്പനായ യോസഫിൻ്റെ സഹോദരൻ, വളർത്തപ്പൻ യേശു യോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു എന്ന് ലൂക്ക 3:23 കാണും. കരുതപ്പെട്ടിരുന്നു, യോസഫിൻ്റെ മകനല്ല, ബട്ട് അങ്ങനെയാണ് ജനങ്ങൾ കരുതിയത്. കാരണം നിയമത്തിന് മുമ്പിൽ യോസഫിൻ്റെ മകനായിരുന്നു. യെറൂശലേമിലെ രണ്ടാമത്തെ മെത്രാനായ ഷിമയോൻ്റെ അപ്പനാണ് ഈ ക്ലയോപാസ് എന്നാണ് സഭാചരിത്രം എഴുതിയ എബിസെബിയൂസ് പറയുന്നത്. സഭാചരിത്രത്തിൽ 3:11, 4:12 കാണാം. യെറൂശലേമിലെ രണ്ടാമത്തെ മെത്രാനായിരുന്നു ഷിമയോൻ. ആ ഷിമയോൻ്റെ അപ്പനാണ് ഈ ക്ലയോപാസ് അല്ലെങ്കിൽ ക്ലോപാസ്. പോയ രണ്ട് ശിഷ്യന്മാരുടെ ഒരാളുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, മറ്റേ ആളാരാ? അനാമികൻ, പേരില്ലാത്ത ആള്. ധാരാളം നിഗമനങ്ങളും ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വളരെ ആത്മീയമായിട്ട് സംസാരിക്കുകയാണ്, അത് ഞാനോ നിങ്ങളോ ആണെന്ന് സങ്കല്പിക്കുക, അങ്ങനെ വചനം വായിക്കുക. ഞാനോ നിങ്ങളോ ഈ വചനം വായിക്കുന്ന ആളാണ് ഈ പേരില്ലാത്ത ശിഷ്യൻ എന്ന് വിചാരിച്ച് നമ്മൾ യെറൂശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ തിരുവചന പാഠം വായിക്കുക. അപ്പോൾ പുതിയ നല്ല ആത്മീയ ഉൾക്കാഴ്ചകൾ കിട്ടാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ജെറോം പറയുന്നത് 70 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഈ അനാമികനായ പേരില്ലാത്ത ശിഷ്യൻ എന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആധ്യാത്മിക സന്ദേശത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാലോ, ലൂക്ക 3 സുവിശേഷവും നടപടി ഗ്രന്ഥവും അപ്പോസ്തലന്മാരുടെ സ്ലേഖന്മാരുടെ നടപടി ഗ്രന്ഥവും രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി. ഈ ഗ്രന്ഥം ഒന്നിന് പുറകെ വരണം എന്ന് കണക്കാക്കിയിട്ടാണ് അദ്ദേഹം എഴുതിയത്. അന്ന് യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെടാത്ത സമയമായതുകൊണ്ട് അങ്ങനെയാണ് ഏറ്റവും ആദ്യം വായിച്ചത്. അപ്പോൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഒരുമിച്ച് പരിഗണിച്ചാൽ രണ്ടും എഴുതിയത് ഒരേയാളാണ്. ഒരേയാളെ അഭിസംബോധന ചെയ്താണ്, തയോഫലസ് എന്ന് പറയുന്ന ആളെ അഭിസംബോധന ചെയ്താണ് രണ്ടും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പരിഗണിച്ചാൽ നമുക്ക് ലൂക്ക എങ്ങനെയാണ് ലോക ചരിത്രത്തെ കാണുന്നതെന്ന് മനസ്സിലാകും. ആദ്യത്തെ 4 വാക്യങ്ങൾ ഒരു ആമുഖമാണ്. പിന്നെ 5 വാക്യം തുടങ്ങി, 5 വാക്യം തുടങ്ങി 3 20 വാക്യം വരെ പ്രവാചകന്മാരുടെ കാലയളവാണ്, പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിൻ്റെ കാലയളവ്. ദ ടൈം ഓഫ് ദ പ്രോഫറ്റ്സ്. സെക്രയാസ്, അന്ന, എലിസബത്ത്, ഷിമയോൻ, ജോസഫ്, മറിയം, ആട്ടിടയന്മാർ, ഇങ്ങനെയുള്ള ഇവരൊക്കെ, സ്നാപയോഹന്നാൻ, ഇവരൊക്കെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ കാലയളവിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അങ്ങനെ 3:20 നമ്മൾ കാണുന്നത് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു. യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു 3:20. 3:21 യേശുവിനെ മാമോദീസ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കാരാഗ്രഹത്തിൽ യോഹന്നാനെ അടച്ചതിന് ശേഷമാണ് യേശുവിനെ മാമോദീസ എഴുതിയിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ വെച്ചായിരുന്നു മാമോദീസ, അല്ല, യോർദാനിൽ വെച്ചാണ് മാമോദീസ മുക്കിയതോ? യോഹന്നാനാണ്. ഈ രണ്ട് കാര്യങ്ങളും ലൂക്ക അവിടെ സൂചിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രവാചകന്മാരുടെ കാലയളവ് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ കാലയളവ് തുടങ്ങുക. അപ്പം അതുകൊണ്ട് യോർദാനിൽ വെച്ച് യോഹന്നാനാണ് യേശുവിനെ മാമോദീസ മുക്കിയത്. അത് ചരിത്രപരമായി അങ്ങനെയാണ്. എങ്കിലും ലൂക്ക അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അതിന് കാരണം, ഈ പ്രവാചകന്മാരുടെ കാലയളവ് കഴിഞ്ഞിട്ടേ യേശുവിൻ്റെ കാലയളവ് ആരംഭിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ 3:21 മുതൽ 24 വരെ യേശുവിൻ്റെ കാലയളവ്, അതുല്യമായ കാലയളവ്, ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ യുണീക്ക് ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് കഴിഞ്ഞ് നടപടി ഗ്രന്ഥം 1 മുതൽ 28 വരെ അധ്യായങ്ങൾ, സഭയുടെ കാലയളവ്. അപ്പോൾ പ്രവാചകന്മാരുടെ കാലയളവ്, യേശുവിൻ്റെ കാലയളവ്, പിന്നെ സഭയുടെ കാലയളവ്. ആദാം മുതൽ പരൂസിയ വരെ, ആരംഭം മുതൽ ദ്വിതീയാഗമനം വരെയുള്ള
ഈ ചരിത്രം. അങ്ങനെയാണ് ലൂക്ക സമയത്തെ അല്ലെങ്കിൽ ചരിത്രത്തെ വിഭജിച്ചിരിക്കുന്നത്. ഈ ഒന്നാമത്തെ അധ്യായം 5 മുതൽ 3-ാമത്തെ അധ്യായം 20 വരെ പ്രവാചകന്മാരുടെ കാലയളവാണെന്ന് പറഞ്ഞല്ലോ. ആ കാലയളവിൽ യേശു ഒരു യാത്ര നടത്തുന്നുണ്ട്, 12 വയസ്സുള്ളപ്പോൾ യെരൂശലേമിലേക്ക്. അതിന് മുമ്പ് ഒരു യാത്ര പോയിട്ടുണ്ട്. അന്ന് യേശു 8 ദിവസം പ്രായമുള്ള പരിച്ഛേദനത്തിന് കൊണ്ടുപോയത്, പിന്നെ മറിയത്തിന് ശുദ്ധീകരണത്തിന് 40 ദിവസം. അത് 2 മാസമേത്ത് യേശു കൈക്കുഞ്ഞാണ്. വളർന്നതിന് ശേഷം യേശു നടത്തുന്ന യാത്ര എന്ന് പറയുന്നത് 12-ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത്, അതായത് 2-ാമത്തെ അധ്യായം 42 മുതൽ 51 വരെയുള്ള, യേശു ഒരു യാത്ര നടത്തുകയാണ് യെരൂശലേമിലേക്ക്. വാസ്തവത്തിൽ ആ യാത്ര പരിശോധിച്ചാൽ അത് യോസഫും മറിയവും നടത്തുന്ന യാത്രയാണ്. അവര് യാത്ര നടത്തി യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുകയാണ്. അപ്പൊ യോസഫും മറിയവും പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ പ്രതിനിധാനം ചെയ്യുക. അവര് സത്യദൈവത്തെ തേടിയുള്ള ഒരു യാത്ര ദേവാലയത്തിലേക്ക് നടത്തുന്നു. ദേവാലയത്തിൽ വെച്ച് 3-ാം ദിവസം, അത് തിരുവുത്ഥാനത്തേക്ക് സൂചന, 3-ാം ദിവസം യേശുവിനെ, ഏകസത്യ ദൈവത്തെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. അപ്പോൾ ആ പ്രവാചകന്മാരുടെ കാലയളവിലെ യാത്രയിൽ അവർ ലക്ഷ്യമായിരുന്നു യേശു. പിന്നെ യേശു പരസ്യ ജീവിതകാലത്ത് ഒരു യാത്ര നടത്തി. ലൂക്കായുടെ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായം 51 മുതൽ 19-ാം അധ്യായം 27-ാം വാക്യം വരെ, അതായത് ഒരു 10 അധ്യായത്തോളം യേശു ഈ ഇങ്ങനെ യെരൂശലേമിലേക്ക് യാത്ര നടത്തുകയാണ്. യേശുവാണ് പ്രധാനപ്പെട്ട യാത്ര, കൂടെയുള്ള ശിഷ്യന്മാര് അനുയാത്ര ചെയ്യുകയാണ്. യേശു യാത്ര ചെയ്യുന്നു, കൂടെയുള്ളവര് അനുയാത്ര ചെയ്യുന്നു. ആ നിലയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ദേവാലയത്തിലെത്തി, യെരൂശലേമിലെത്തി, അവിടെ അവൻ കുരിശുമരണവും പിന്നെ കബറടക്കലും തിരുവുത്ഥാനവും, അങ്ങനെ സുവിശേഷം യെരൂശലേമിൽ എത്തുകയാണ്. ഈ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാര് യെരൂശലേമിൽ നിന്നുമാണ് എമ്മാവസിലേക്ക് പോണേ. ഈ എമ്മാവസ എവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഒരു 10-20 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമെന്ന് നമുക്ക് കൃത്യമായിട്ട് അത്രേ അറിയുള്ളൂ, എവിടെയാണെന്ന് അറിയില്ല. ഈ സഭ, അതായത് പത്രോസും പൗലോസും നടത്താൻ സഭയുടെ കാലയളവിൽ നടത്തുന്ന യാത്രകളുണ്ട്, മറ്റ് സ്ലീഹന്മാരെ നടത്തിയ യാത്രകളുണ്ട്. ആ യാത്രകളുടെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർവ്വരൂപമാണ് യെരൂശലേമിൽ നിന്നും എമ്മാവസിലേക്ക്. ആ സ്ഥലം എവിടെ കൃത്യമായിട്ട് അറിയാത്തത് ലോകത്തിന് അറ്റം വരെ പോകുന്നതിന്റെ സൂചന കൂടിയാണ്. യെരൂശലേമിൽ യേശു യെരൂശലേമിൽ സുവിശേഷം കൊണ്ടുവന്നു. അവിടെ നിന്നും യെരൂശലേമിൽ നിന്നും ലോകത്തിന് അറ്റം വരെ പത്രോസും പൗലോസും തോമസും അങ്ങനെയുള്ള വിവിധ ശ്ലേഖന്മാര് സഭയുടെ കാലയളവിൽ സുവിശേഷം കൊണ്ടുപോകുകയാണ്. ആ കാലയളവിനെയാണ് ഈ 2 ശിഷ്യന്മാര്, ക്ലയോപാസും അനാമികനായ ശിഷ്യനും, സഭയിൽ ഒരു അംഗമെന്ന് കണക്കാക്കാൻ ഞാൻ പറഞ്ഞു, അവര് യാത്ര നടത്തുന്നത്. അവരുടെ കൂടെ കർത്താവ് ഉണ്ട്, പക്ഷെ കർത്താവിനെ തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. കാരണം ഉത്തമനായ കർത്താവാണ് കൂടെ സഭയുടെ കാലയളവിലുള്ളത്. സഭ നടത്തുന്ന യാത്രകളിൽ സഭയോടൊത്ത് ഉത്തമനായ കർത്താവ് ഉണ്ട്, പക്ഷേ അവനെ തിരിച്ചറിയാൻ വേറെ 2 സംഗതികൾ വേണം. എന്താണ്? യേശു ഉത്തമനായ കർത്താവ് അവരോട് വചനം വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നു. വചനം വ്യാഖ്യാനിക്കുക, ഉത്തമനായ കർത്താവ് തന്നെ വചനം വ്യാഖ്യാനിക്കുകയാണ്. ആ വചന പ്രഘോഷണം 1. അത് മാത്രം പോരാ, അവരവിടെ എത്തിയപ്പോഴ്, എമ്മാവസിൽ എത്തിയപ്പോഴ് കർത്താവിനെ അവര് ക്ഷണിച്ചു, കർത്താവ് ചെന്നു. അതുവരെ അതിഥിയാം സഹയാത്രികനുമായിരുന്നവൻ അവിടെ വന്നപ്പോൾ ആതിഥേയനായി മാറി. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് രംഗം ഏതാണ്? അന്ത്യത്താഴം, ലൂക്കാടെ സൂചിച്ചത് 22:19, മത്തായി 26:26, അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു. കുർബാനയുടെ ഫോർമുലയാണത്, സ്ഥാപനവാക്യങ്ങളാണിത് വിശുദ്ധ കുർബാനയുടെ. അപ്പോൾ വചനപ്രഘോഷണം കഴിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴാണ് അവരെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരുന്നു, കൂതാശ പരികർമ്മം ചെയ്തപ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ ഉത്തമനെ തിരിച്ചറിഞ്ഞു. സഭയുടെ കാലയളവിൽ യേശുവിനെ തിരിച്ചറിയാൻ ഈ 2 കാര്യങ്ങൾ വേണം. തീർന്നില്ല ഈ യാത്രയുടെ ഘടന തന്നെ നോക്കുക.
വിശുദ്ധ കുർബാനയുടെ അതേ ഘടനയാണ് ഈ യാത്രയ്ക്കുള്ളത്. യേശു വചനവും കൂതാശയുമായി സഭയ്ക്ക് തന്നെ തന്നെ നൽകുന്നു. വിശുദ്ധ കുർബാനയുടെ അതേ ഘടനയാണ് ഈ യാത്രയ്ക്കുള്ളത്. വഴിയിൽ വചന പ്രഘോഷണം, അതാണ് നമ്മൾ ബാമയിൽ നടത്തുന്നത്. മേശയിൽ അപ്പം വാഴ്ത്തല്, ബലിപീഠത്തിൽ അപ്പം വാഴ്ത്തല്. കത്തോലിക്ക സഭയുടെ മതബോധനം 1346 1347 ഖണ്ഡികകള് ആർട്ടിക്കൽസ് വായിച്ചു നോക്കുക. കുർബാനയുടെ അതേ ഘടനയാണ് എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ആ സംഭവത്തിലും ഉള്ളത്. ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള പേരല്ലെന്ന്. വിശുദ്ധ കുർബാനയ്ക്കുള്ള പേരാണ് അപ്പം മുറിക്കല്. പിന്നെ എന്തുകൊണ്ടാണ് അപ്പം മുറിക്കൽ എന്നുള്ള വാക്ക് പിന്നീട് ഉപയോഗിക്കാതായത്? അത് കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് പിന്നീട് ഒരിക്കൽ ധ്യാനിക്കാം. നടപടി ഗ്രന്ഥം 2:42-27, കത്തോലിക്ക സഭയുടെ മതബോധനം 13:29, ഇവിടെയൊക്കെ നമുക്ക് കാണാം അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയ്ക്കുള്ള മറ്റൊരു പേരാണ്. ചുരുക്കത്തിൽ പ്രവാചകന്മാരുടെ കാലയളവിൽ പ്രവാചകന്മാര് സത്യദൈവത്തെ തേടി നടന്നു. യേശു ആ ദൈവത്തെ, സത്യദൈവത്തെ കൊണ്ടുവന്നു. ആ അവൻ സഭയുടെ കാലയളവില് സഭയോടൊത്ത്, സഭയുടെ യാത്രകളോടൊത്ത് നടക്കുന്നു. വചനവും കൂതാശയുമായി അവൻ തന്നെ തന്നെ സഭയ്ക്ക് നൽകുന്നു. ഇതാണ് സംഭവം. അങ്ങനെയാണ് ഉത്ഥിതനായ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയുക. ഇങ്ങനെ ഇപ്പോഴും ഉത്ഥിതനായ കർത്താവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. അവന്റെ വചനം അവനിൽ നിന്ന് തന്നെ കേട്ട് നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വന്ന് അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് നൽകുന്ന ആ കൂതാശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നമ്മൾ അവനെ കാണുകയും ചെയ്യും. കാണുക മാത്രമല്ല, അവൻ നമ്മിലേക്ക് വന്ന് നമ്മുടെ മാംസത്തിന്റെ മാംസവും രക്തത്തിന്റെ രക്തവുമായി ഒന്നായി ചേരും, ആശ്ലേഷിക്കും. ഇതിനേക്കാൾ ആഴമേറിയൊരു ഐക്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ?